ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ തലയിൽ നടക്കാം. കാരുണ്യവാനായ ദൈവമേ, ലഭിച്ച നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നോമ്പിന്റെ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. മാതാവിന്റെ പവിത്രമായ ജീവിതത്തെ ധ്യാനിപ്പാൻ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണം. ഇടവകയുടെ പെരുന്നാൾ വ്യക്തിജീവിതത്തിന്റെ ശുദ്ധീകരണത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കുമായി ഭവിക്കണമേ. ധ്യാനിപ്പാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് അച്ചടക്കം നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കണമേ. മാനുഷികമായ ഇടപെടലുകൾക്കപ്പുറത്ത് ദൈവികമായ കരുണയുടെ പ്രകാശം ഞങ്ങൾ ലോധിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തന്മാരോട് കരുണ തോന്നണമേ. എന്നിട്ട് ജനങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവചന ശുശ്രൂഷയുടെ അനുഭവത്തിലായിരിക്കുന്നവരോട് മനസ്സിൽ തോന്നണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവല കോട്ടയമായി തീരണമേ. ഞങ്ങളുടെ വാമിപ്പോയുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിശ്ചയനാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈടവകയ്ക്ക് ആത്മീയമായും ചലനാത്മകമായും നല്ല നേതൃത്വം നൽകുന്ന, ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒന്നിനായ പി എ ഫിലിപ്പ് അച്ഛൻ, ഒന്നിനായ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ നേരുകയാണ്. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു ചിന്ത ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലത്തെ നോക്കി ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു, വല്ലാതെ തണുത്തുപോയ കാലമായി. എപ്പോഴാ കാലം തണുക്കുന്നത്? മഴ പെയ്യുമ്പോഴാണ്, മഞ്ഞ് വീഴുമ്പോഴാണ്, പിന്നെപ്പോഴാ കാലം തണുത്തു പോകുന്നത്? കാലം തണുത്തു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, ഗുരുതരമായി കിടക്കുകയാണെങ്കിൽ, മക്കളൊക്കെ വിദേശത്തു നിന്ന് വന്നാൽ അഞ്ചു ദിവസത്തെ ലീവിലാണ് പെട്ടെന്ന് തിരിച്ചു പോകണം. ഇടയ്ക്കിടയ്ക്ക് ഈ മക്കൾ ചെന്ന് ഈ അപ്പന്റെ അല്ലെ കിടക്കുന്ന രോഗിയുടെ കാലിനെ മാറി പിടിച്ചു നോക്കും. എന്നെ ഈ കാലം പിടിക്കണേ ബഹുമാനം കൂടിയതുകൊണ്ടാണ് അല്ലേ? പിന്നെ അതിന്റെ ഈ അഞ്ചു ദിവസത്തെ ലീവിനകം ഇതൊന്നും തണുത്തു വിട്ടു അല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രമങ്ങളിലൊക്കെ പറയുന്നുണ്ട് മരണം തുടങ്ങുന്നത് എവിടുന്നാണ്? അപ്പൊ കാലം തണുത്തു തുടങ്ങുമ്പോൾ ഓർത്തോണം എന്ത് നഷ്ടപ്പെടാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ഓരോരുത്തർക്ക് സംശയം തോന്നിയോ, കാലം കേട്ട് അനക്കാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ജീവൻ പോയി തുടങ്ങുന്നത് എവിടുന്നാണ്? കാലേക്കാൾ ബഹുമാനമുണ്ടല്ല. നമുക്കറിയാം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോ ശരീരം എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയാണെങ്കിൽ കാലം തണുക്കുന്നത് എപ്പോഴാണ്? ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരു കാലമാണ് തണുത്ത കാലം എന്നാണ്. ആത്മാവ് കെട്ടുപോയ ഒരു കാലമാണ് തണുത്ത കാലം എന്നറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ തണുത്തുപോയ ഈ കാലത്തിന്റെ ചൈതന്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ചെറിയ പള്ളിയിൽ ഇപ്പോൾ പെരുന്നാൾ കൊണ്ടാടുന്നത്. കെട്ടുപോയ ഈ കാലത്തിന്റെ ചൈതന്യത്തെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ പള്ളി പെരുന്നാൾ കൊണ്ടാടുന്നത്. ഇതാണ് മറിയമ്മിന്റെ ജീവിതം ഒരു ധ്യാനമായി നമ്മളിലേക്ക് രൂപപ്പെട്ടു വരേണ്ടത്. വളരെ സുപരിചിതമായ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്ത ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തിച്ചുള്ള വായനകളിലൂടെ ഹൃദയങ്ങളിൽ പതിഞ്ഞുപോയ ഒരു മനോഹര ഭാഗത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നിങ്ങളെ ഞാനൊന്നും ചലിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രലോഭനമാണ് ഇവർ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് രണ്ടാം പ്രലോഭനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം പറയുന്നു, പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ നല്ല ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാലുകളിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ തങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ആ രംഗം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചേ. നമുക്കറിയാം പഴയകാലത്ത് ദേവാലയങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എവിടെയായിരിക്കണം? ഒരു കുന്നിൻ പുറത്തായിരിക്കണം അല്ലെ? ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്തായിരിക്കണം എന്ന് പണിയപ്പെടുന്നത് ദേവാലയം. ആ ദേവാലയത്തിന്റെ ഗോപുരം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്തേക്ക് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പിശാച് അരികൊണ്ട് പോവുകയാണ് യേശുവിനെ കൊണ്ടു. ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഏത് സ്ഥലമായിരിക്കും? ഏറ്റവും ഉയർന്ന സ്ഥലമായിരിക്കും. കാരണം എന്താ? ഉന്നതങ്ങളിൽ എത്തുമ്പോഴാണ് മനുഷ്യൻ അവനവനെ മറന്നു പോകുന്നത്. ഉന്നതങ്ങളിൽ എത്തുമ്പോഴാണ് മനുഷ്യൻ അവനവനെ മറന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ പരീക്ഷിക്കപ്പെടാൻ ചില ഉയർന്ന ഗോപുരങ്ങൾ നമ്മുടെ ഭക്തി ജീവിതത്തിലുണ്ട്. അത് ദേവാലയ ഗോപുരം മാത്രമല്ല, വിദ്യയുടെ പടി ചവിട്ടി ഉന്നതങ്ങളിൽ എത്തിയ ചിലരൊക്കെ അവിടെ നിന്ന് മറിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ധനത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചേർന്നവർ അവിടെ നിന്ന് താഴേക്ക് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഉന്നതങ്ങളിൽ എത്തുമ്പോൾ സ്വയം മറന്നു പോകുന്നത്, ദാനം ചെയ്തവന് മറന്നു പോകുന്നത്, ഇതൊക്കെയാണ് ഉയരങ്ങളിൽ എത്തുമ്പോൾ ഒരുവന് വീഴുവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കൂടിയായിരിക്കണം. ഉന്നതങ്ങളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ശക്തി പരീക്ഷണത്തിന്റെ ആക്കം കൂടുന്നത് എന്നുള്ളത് കൊണ്ടാണ് പിശാച് യേശുവിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത്, ദേവാലയ ഗോപുരത്തിന്. എന്നാൽ ഈ ഉയരങ്ങളിലൊക്കെ എത്തിച്ചേർന്നപ്പോഴും താഴെയെ കുറിച്ച് ചിന്തിച്ച ധാരാളം പേര് നമുക്ക് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഭാരതം കണ്ട മഹാനായ സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ. ഈ ലോകത്തെ നോക്കിക്കൊണ്ട് ജാതി പ്രാന്ത് പിടിച്ച കേരളത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കേരളം എന്താണ്? കാരണം ഒരിച്ചു കുടിവെള്ളം ചോദിച്ചപ്പോൾ നിന്റെ ജാതി ഏതാന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തയുണ്ടായത്, ഇതിനെക്കാട്ടി വലിയ ഭ്രാന്ത് എവിടെ കാണത്തില്ല ലോകത്തെ. ഈ മനുഷ്യൻ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ, പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ആരോടും പറയാതെ വന്നൊരു പുഴയുടെ തീരത്ത് ഒരു കുടിലെത്തി താമസിച്ചു. നമുക്ക് തന്നെ തോന്നിപ്പോകും, ഈ പ്രശസ്തിയിലൊക്കെ ഉന്നതങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ പുഴയുടെ തീരത്ത് വന്ന് കുടിൽ കെട്ടി താമസിക്കുന്ന പോലെ നമ്മളത് വിളിക്കുന്നു. കാരണം പ്രശസ്തിക്ക് എന്നെ കീഴ്പ്പെടുത്തുവാൻ, എന്റെ ഉള്ളിലെ ചൈതന്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരണത്തെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് ആ വലിയ വ്യക്തിത്വം എവിടേക്ക് വന്നത്? പുഴയുടെ തീരത്ത്. ഗ്രീക്ക് സാഹിത്യത്തിൽ ഡയോജനീസ് അറിവിന്റെ ഉന്നത ശൃംഖലയിൽ എത്തിയ ഈ വ്യക്തി ഒരു ഉച്ചയ്ക്ക് ഗ്രീസിന്റെ കൈവീതികളിൽ റാന്തകളെ പോയിട്ട് നടക്കുക. നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ കോട്ടയത്തിന്റെ ടൗണിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ റാന്തകളെ പോയിട്ട് നടന്നാൽ നിങ്ങളെ നാട്ടുകാരെന്ത് വിളിക്കും? എന്ത് വിളിക്കും? ഭ്രാന്തരെന്ത് വിളിക്കും? പക്ഷെ ഡയോജനീസിനോട് ചോദിച്ചു, എന്താ നിങ്ങളെ കാണിക്കണം? എന്നെ പറഞ്ഞു, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ ഗ്രീക്കിന്റെ കൈവീതികളെ പ്രകാശിപ്പിക്കുന്നുവെങ്കിലും എനിക്കൊരു മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മനുഷ്യനെ കാണാൻ വേണ്ടിയാണ് ഞാൻ എന്റെ കയ്യിൽ കത്തിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ മനുഷ്യനെ ലോകത്ത് വിളിച്ചു നിർമ്മിച്ചു. അറിവിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിച്ച ഇനി ഭാരതീയ ചിന്തയിലുണ്ട്. പറയുമെച്ചാൽ എന്ത് കന്തിരുകുലത്തിൽ ഒരുവൻ രാവിലെ കല്ലുരുട്ടാന്ന് തുടങ്ങി ഉരുട്ടി ഉരുട്ടി മുകളിൽ എത്തിയിട്ട് മുകളിൽ ചെല്ലുമ്പോൾ താഴേക്ക് വിട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. ആ മനുഷ്യനെ നമ്മൾ എന്താ വിളിച്ചു? ആ നാലാണത്തെ പ്രാന്തം വിളിച്ചു. പക്ഷെ ഇതിനെക്കാട്ടി വലിയ പാഠം ലോകത്തെ പഠിപ്പിച്ചൊരു മനുഷ്യനുണ്ട്.
നമ്മൾ ഉരുട്ടി 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 കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ലോകത്തെ ഇന്ന് മീനച്ചിരാമോട്ടൊന്ന് കയറിയാൽ ഉരുട്ടിയതൊക്കെ പറയും. ഒരു വലിയ പാഠം പഠിപ്പിച്ച മനുഷ്യനെ നമ്മൾ വിളിച്ചു എന്ന് വിളിച്ചു. പരീശന്മാരെയും ആചാരത്തിന്റെ അനുഭവങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടവരെയും നോക്കി ക്രിസ്തു വിളിച്ചു വെള്ള തേച്ച. ക്രിസ്തുവിനും അവധി ചാർത്തി കൊടുത്തല്ല ഇവരെന്തിന്റെ സ്വാഗതം. നമുക്കറിയാം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചെങ്കോട്ടയിൽ പതാക ഉയർത്തേണ്ടതാണ്. പക്ഷെ ഉയർത്തിയതാ ആര് ഉയർത്തും? ഉയർത്തേണ്ടതാണ്. പക്ഷെ ഗാന്ധി ഇവിടെ പോയി. നവകാലിയിലും മനുഷ്യൻ പരസ്പരം തമ്മിൽ കൊന്നുവീഴ്ത്തുന്നത് കണ്ട് അവിടെ സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ മനസ്സ് കാണിച്ച ധാരാളം പേരെ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയും. പക്ഷെ ഇവിടെ പിശാച് ക്രിസ്തുവിനെ പ്രേരിപ്പിക്കുന്നത് അറിയോ? എല്ലാം മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്, കാണിച്ച് ജീവിക്കാനുള്ള താല്പര്യം പിശാചിന്റെ ആഗ്രഹം. നീ എന്ത് വേണം? കാണിച്ച് ജീവിക്കണം. പക്ഷെ ദൈവം നമ്മൾ നമ്മൾ പറഞ്ഞത് അറിയോ? കാണിച്ചല്ല ജീവിക്കേണ്ടത്, ജീവിച്ചാണ് കാണിക്കുന്നത്. ഇതാണ് സാത്താനും കർത്താവും തമ്മിലുള്ള, അല്ലെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം. പിശാച് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നീ കാണിച്ച് ജീവിക്കണം. പക്ഷെ ദൈവം നമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നീ ജീവിച്ച് കാണിക്കണം. ഇവിടെ ഇതാ ഒരു മനുഷ്യനെ വീഴ്ത്തുവാൻ പറ്റിയ ഇടമാണ് ദേവാലയ ഗോപുരത്തിന്റെ മുകൾ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ വീഴ്ത്തുവാൻ തക്കവണ്ണം പിശാച് അവനെ ഇവിടേക്ക് കൊണ്ടുപോവുകയാണ്, ദേവാലയ ഗോപുരത്തിന്റെ മുകളിലേക്ക്. കാരണം നീ കാണിച്ച് ജീവിക്കണം എന്ന് നമ്മുടെ ഗോപുരമുണ്ട് ഈ താല്പര്യം. കാണിച്ച് ജീവിക്കണോ അതോ ജീവിച്ച് കാണിക്കണം? ജീവിച്ചു കാണിച്ചതാണ്, കാണിച്ച് ജീവിച്ചതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ദൈവാംശമൊക്കെ കെട്ടുപോകുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ കാണിച്ച് ജീവിക്കുന്നവരായുണ്ട്. പക്ഷേ ജീവിച്ച് കാണിച്ചവരൊക്കെ എപ്പോഴും ഒരു നിരാവെളിച്ചത്തിന്റെ സൗകുമാര്യവും സൗന്ദര്യവും ഒക്കെ സൂക്ഷിച്ചു വെച്ചവരാണ്. അതുകൊണ്ട് ദൈവമേ എന്റെ സ്വന്തം ശക്തിയിലും വിവേകത്തിലും അല്ല ഞാൻ ഊന്നേണ്ടതെന്നുള്ള ബോധ്യം ഒരു മൂന്ന് വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എന്റെ ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒന്നാമത്തെ വാക്യം യെശയ്യാ പ്രവചനം 5:21 പറയുന്നു, തങ്ങൾക്കു തന്നെ ജ്ഞാനികളെന്നും തങ്ങൾക്കു തന്നെ വിവേകികളെന്നും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പൊ ഈ ധ്യാനത്തിന്റെ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ ജ്ഞാനിയാണെന്നോ വിവേകിയാണെന്നോ തോന്നുന്നെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. രണ്ടാമത് ഒരു വാക്യം കൂടി നിങ്ങളെ ചിന്തയ്ക്ക് തരുന്നു, റോമർ കരിയ ലേഖനം 12:3 ഭാവിക്കേണ്ടതിനും മീതേ ഭാവിച്ചു, ഭാവിക്കേണ്ടതിനും മീതേ ഭാവിച്ചു. പിന്നെ എങ്ങനെയാകണം? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:3 ചുങ്കക്കാരനാണ്, ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്തടിച്ച് ദൈവമേ ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയായിരിക്കണം ഈ ധ്യാനത്തിന്റെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന. അവനെ മുകളിലേക്ക് മുഖമുയർത്തുവാൻ കഴിയാതെ അവന്റെ പാപത്തെ പറ്റി ഓർത്തവൻ അനുദമിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരികയെ ദൈവമേ ഭാവിയായ എന്നോട് എങ്കിൽ ദേവാലയ ഗോപുരത്തിന്റെ ആഗ്രഹം മൂന്നിടങ്ങളാണ്. ഒന്നാമത്തെ ഇടം എന്തിന്റെ ഇടമാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്ന ഇടമായി മാറണം. ദൈവത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്ന ഇടമായിട്ടത് മാറണം. കാരണം എന്താ? പിശാച് യേശുവിനെ ഗോപുരമുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിൽക്കുന്ന രംഗമെന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പ്രദേശത്തെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഈ ലോകമെല്ലാം ഇപ്പൊ ആരുടെ കാലിനടിയിലാണ്? ഇതിന് മുകളിൽ നിൽക്കുന്ന കാലിനടിയിലാണ്. ഏറ്റവും ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓർത്തോ, നീ എത്ര വളർന്നാലും നിന്റെ തലയ്ക്ക് മുകളിൽ ആരുണ്ട്? ഈ ദൈവബോധം കളയാതെ ക്രിസ്തു ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്
അവിടെ പഠിപ്പിക്കുന്ന ഒന്നാം പാഠം നീ എത്ര വളരാം, എത്ര ഉന്നതങ്ങളിൽ എത്താം, പക്ഷെ എപ്പോഴും നീ ചിന്തിച്ചോണം നിന്റെ തലക്കുന്നുകളിൽ ആരുണ്ട്? ആരുണ്ട്? എന്റെ ദൈവമുണ്ട്. അപ്പൊ അതിനാണെങ്കിൽ നിന്റെ വളർച്ചയുടെ ഉന്നത ഗോപുരങ്ങളൊക്കെ ആരോട് ഹൃദയം ചേർത്ത് വെക്കാനുള്ള ഇടമാണ് ദൈവത്തോട്. അതുകൊണ്ടാ വിശുദ്ധ മത്തായി സുവിശേഷം 6:20 പറയുന്നു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എന്നിരിക്കണം. അത് മനസ്സിലാക്കണം. കുറച്ചാട് മുമ്പ് ഞാൻ ഇങ്ങനെ കൺവെൻഷൻ പോവാം, ട്രെയിനിലെ യാത്ര, എന്റെ കയ്യിലൊരു ബാഗുണ്ട്, അപ്പൊ ഇരിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളെ കയ്യിലോട്ട് എടുത്തുകൊടുത്തു. സാധാരണ യാത്രയെന്ന് പറഞ്ഞാൽ നല്ലോണം ആസ്വദിച്ച് ചെയ്യുന്ന യാത്രയാണ്. അത് ചുറ്റുവട്ടങ്ങൾ മനുഷ്യർ കാരണം എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുമോ എന്നുള്ള ഒരു കാലദൃഷ്ടിയിലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണം. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ചുറ്റുവട്ടവും മനസ്സിലാകുന്നില്ല, സ്ഥലവും മനസ്സിലാകുന്നില്ല, ആളുകളെ നോക്കാൻ പറ്റുന്നില്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു വല്ലായ്മ. കാരണം എന്താ അറിയാമോ? കാരണം എന്റെ നോട്ടം എന്റെ ഭാഗം പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിലോട്ടാണ്. കാരണം എന്താണ്? ഇവനാണ് എണ്ണീറ്റ് പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഈ വാക്ക് ഓർത്തു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എന്തിരിക്കും? നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എന്തിരിക്കും? ആണ് ഇപ്പൊ ഇവിടെ ധ്യാനം കൂടാൻ വന്നിരിക്കുക അല്ലേ? മീനച്ചിലാറിന്റെ വൈബ്രേഷന്റെ പുറകിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഒത്തിരി മനസ്സിലെപ്പോഴാണ് അല്ലെ? വീട്ടിൽ കണ്ട് വെള്ളം കയറി, പിള്ളേരെവിടെയാണ്, വീട്ടിലെ കാര്യങ്ങൾ എന്തായി, ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് എന്തിരിക്കും നമ്മുടെ ഹൃദയം. അതുകൊണ്ട് ഒരു സൂഫി കവി പറയുന്നുണ്ട്, രണ്ട് ഹൃദയങ്ങൾ ക്രിയാത്മകമായി ചേരുന്നിടത്താണ് ഒരു ധ്യാനപീഠം. രണ്ട് ഹൃദയങ്ങൾ ക്രിയാത്മകമായി ചേരുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? ഒരു ധ്യാനപീഠം ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനപീഠം ഏതാണെന്ന് അറിയാം? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനപീഠം ക്രിസ്തു തന്റെ മനസ്സിനെ പിതാവാം ദൈവത്തിന്റെ ഹൃദയവുമായി ചേർത്ത് വെച്ച ഇടമാണ് എന്നും അറിയപ്പെടുന്നത്. കുരിശ പിതാവ് എന്റെ ഹിതമല്ല, പിന്നെ ആരുടെ ഹിതമാണ് എന്ന് പറഞ്ഞാൽ തന്റെ ഹിതത്തെ, തന്റെ ഹൃദയത്തെ പിതാവാം ദൈവത്തോട് ചേർത്തു വെച്ച ഇടമാണ് എന്നും അറിയപ്പെടുന്നത് കുരിശ. അതുകൊണ്ടാണ് പള്ളിയിൽ വിശുദ്ധമായ തോമസിനെ നടുവിലിരിക്കുന്ന എന്താ അതിനെക്കാട്ട് വലിയൊരു ധ്യാനം ഇവിടെ ഇല്ല. മനുഷ്യന്റെ ഇച്ഛയും ദൈവ ഇച്ഛയും സമന്വയിച്ച സ്ഥലമാണ് ഏത്? ഏത് കുരിശെന്ന് പറയുന്നത് പുത്രനാം ദൈവത്തിന്റെ ഹൃദയത്തെ പിതാവാം ദൈവത്തിന്റെ ഹൃദയവുമായി ചേർത്തു വച്ചിടമാണ് എന്ന് അറിയപ്പെടുന്നത് കുരിശെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴുത്തിനൊക്കെ എന്ത് തൂക്കിക്കൊണ്ട് നടക്കുന്നത്? കാരണം ഒരു ധ്യാനപീഠമാണ്, മനസ്സു ചേർത്തു വെച്ച ഇടമാണ് അത് എന്ന് പറയുന്നത്. കുരിശൊരു ധ്യാനപീഠമാണ്. ഇപ്പൊ ദേവാലയ ഗോപുരത്തിന്റെ മുകൾ ഒരു ധ്യാനപീഠമായി മാറുകയാണ്, തന്റെ ഹൃദയം ആരുമായി ചേർത്ത് വെക്കുകയാണ് മുകളിലുള്ള ദൈവത്തോട്. ഞാൻ പറയും, നമ്മുടെ ഹൃദയം ആരുമായിട്ട് ചേർത്ത് വെക്കണം? തോണോസ് എന്താണ് ധ്യാനപീഠം? കാരണം എന്താ, ഒരു പുരോഹിതൻ വിശുദ്ധമായ ബലി അർപ്പിക്കുമ്പോൾ അവന്റെ മനസ്സ് പരിപൂർണമായി ദൈവവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ, അവിടെ പ്രാർത്ഥന നിർബലമാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസങ്ങൾ. അതുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയുടെ മുകളിൽ 12 ഗോത്രപിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് 12 കല്ലുകൾ അടുക്കി യാഗവസ്തുവിനെ വെച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി അല്ലെ? അതിന്റെ ഒരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയിലെ കർത്താവേ എന്നുണ്ട് തീയിറങ്ങിയല്ലേ? നമ്മുടെ മനസ്സ് ദൈവത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാകും. ഞാൻ പറയുന്നു, ഈ ധ്യാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ദൈവവുമായി ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞു, ഫ്രാൻസിസ് അതിവിശുദ്ധനായ മനുഷ്യനായിരുന്നു, ഉള്ളതൊക്കെ ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാന്തരിയെ പോലെ സ്നേഹവും സമാധാനവും നന്മയും മാത്രം ഹൃദയത്തിൽ പേറി തെരുവിലൂടെ അലഞ്ഞ് സുവിശേഷമായി മാറിയ വ്യക്തിത്വമായിരുന്നു മാറി അസീസിന് ഫ്രാൻസിസ്. ഒരു ദിവസം മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പള്ളി ഇങ്ങനെ തുറന്നു നിൽക്കാം. പെട്ടെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ അകത്തേക്ക് കയറി വന്ന് അൾത്താരയുടെ മുമ്പിൽ നിന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞു, എന്റെ ദൈവമേ. അനുഭവം പറയുന്ന ഇതാണ് അവിടെ തീയറങ്ങി എന്ന് പറയുന്നത്.
വലിയ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിച്ചില്ല. ഹൃദയം പകർന്നു പ്രാർത്ഥിച്ച ഒരു വാക്ക്, എന്റെ ദൈവമേ, അവൻ എന്തറങ്ങിയെന്ന പറഞ്ഞ് തിരിഞ്ഞു പറയും. ചെറിയ പള്ളികളിൽ ഉള്ളിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം തിരിച്ചറിയുവാൻ കഴിയും. അൽത്താരവും ധ്യാനപീഠമാണ്, കുരിശൊരു ധ്യാനപീഠമാണ്. ഞാൻ പറയും, കുടുംബത്തോട് ധ്യാനപീഠം, ഭാര്യയുടെയും ഭർത്താവിന്റെയും കൊച്ചുങ്ങളുടെയും മനസ്സ് ദൈവത്തോട് ചേർത്ത് വെക്കുന്ന ഇടമാണ് കുടുംബം. അങ്ങനെയാണ് കുരിശു പോലെ അൽത്താര പോലെ ഒരു ധ്യാനപീഠമാണ് എന്ന് അറിയപ്പെടുന്നത്. കുടുംബം അറിയാം, ഈ മർദ്ദമസഭയിലെ ശ്രീമന്ത്രി വിവാഹത്തോട് അനുബന്ധിച്ചു കൊടുക്കുന്ന സന്ദേശത്തിൽ പറയുന്ന ഒരു ഒരു ഉദാഹരണമാണ് കല്യാണത്തിന് പെണ്ണ് ഒരുങ്ങുന്നത് എന്ന് മുതൽ പഴയ കാലത്തെ അന്ന് രാവിലെ ആയിരുന്നു അല്ലേ, ഇപ്പോഴും തലേ ദിവസം മാസം മൂന്നാളോ അല്ലെ, ഒന്നാം ഫേഷനും രണ്ടാം ഫേഷനും മൂന്നാം ഫേഷനും കുറഞ്ഞു ഇങ്ങനെ തുടങ്ങി തുടങ്ങി ചെറുക്കലും ചെറുക്കന്മാരിപ്പം സർവാഭരണിതയായി എല്ലാ ആഡംബര ഒരുക്കങ്ങളോടും കൂടി ഇങ്ങനെ കയറി വരിക. കയറി വരുന്നത് ആരുടെ കൂടെ? കയറി വരുന്ന ചെറുക്കന്റെ കൂടെ. ഈ കയറി വരുന്ന ആരുടെ കൂടെ? ഈ പറയുന്ന മാതാപിതാക്കളാണ്. അതിന് പുറകിൽ തൊട്ടു പുറകിൽ വളരെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഏതാണെന്നറിയാം, ഈ പെണ്ണിനെ ഒഴുകിയ വ്യക്തി അല്ലേ. കാരണം ഇവിടെ ഇവിടെയും ഒഴുക്കങ്ങളോ ഒളിച്ചു പോയതോ ഉദ്യത്തോടു കൂടിയാണ് ആരും കൂടെ വരുന്നത്. ഇങ്ങനെ വന്ന് എനിക്ക് അവസാനം ഈ കല്യാണത്തിന് വന്ന് നിന്ന് കഴിയുമ്പോൾ തിരുമേനി അവരിപ്പുണ്ട്. എന്നിട്ട് തിരുമേനി ഇത്രയും ഒഴുകി വരുന്നു, മാസങ്ങളെടുത്ത് ഒഴുകി വരുന്നു. ഈ ചെറുക്കന്റെയും പെണ്ണിന്റെയും മുഖത്ത് നോക്കിയിട്ട് പറയുന്ന ഒരു കമം നമ്മുടെ മണവാളനും മണവാട്ടിയും ഉണക്കവരുടെ. അതോടുകൂടി ചെറുക്കന്റെയും പെണ്ണിന്റെയും മുഖത്ത സർവ ചോരയടി ഒഴിച്ചു. കാരണം ഇത്രയും ഒഴുകിയിട്ടും ഇവ തിളച്ച എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്താണ്? അതിനെക്കാട്ടി ഫീലിങ്ങാക്കാൻ അറിയോ ഒരുക്കിയ അല്ലേ. കാരണം ഇത്ര ഗംഭീരമായി പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടും എന്താ പറഞ്ഞത്? നമുക്ക് ഉണക്കവരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മള് ബ്രെഡ് തേടി പോന്നെ എപ്പോഴാ? നമ്മള് ബ്രെഡ് തേടി പോന്നെ എപ്പോഴാ? പനി പിടിക്കും അല്ലേ. പനി പിടിക്കുമ്പോഴാണ് നമുക്ക് എന്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്? നമുക്ക് ബ്രെഡിനെ കുറിച്ച് വലിയ താല്പര്യമില്ല, ബ്രെഡിന് പറയത്തക്ക വിലയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ നോർത്തു നോക്കിയിരുന്നു, ഈ രണ്ട് ഉണക്കവരുടെ എടുത്തിട്ട് ഇതിന്റെ ഇടയിൽ ലെറ്റ്യൂസും സോസൈറ്റും ബാക്കിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഇതെന്തായിട്ട് മാറി? എന്തായിട്ട് മാറി? സാൻഡ്വിച്ചായിട്ട് മാറി അല്ലേ. അപ്പൊ ഉണക്കമ്പ്രഡ് എന്തായിട്ട് മാറി? എന്തായിട്ട് മാറി? സാൻഡ്വിച്ച്. ഉണക്കമ്പ്രഡിന്റെ വിലയാണോ സാൻഡ്വിച്ചിനുള്ളത്? അല്ല. തിരുമേനി പറയുന്ന ഇതാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടും എന്താണ്? ഉണക്കം. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഈ പറയുന്ന മണവാളന്റെയും മണവാളന്റെയും ജീവിതത്തിനിടയിൽ ക്രിസ്തു കടന്നു വരുന്ന ശുശ്രൂഷയാണ് ഏത്? അതോടുകൂടി ഇവരെന്തായിട്ട് മാറി? ഇവരെന്തായിട്ട് മാറി? സാൻഡ്വിച്ചായിട്ട് മാറി. സാൻഡ്വിച്ചായിട്ടാണ് മാറി അല്ല. പിന്നെ എന്താണ്? ആ അനാക്ഷിയോട് ചേർത്ത് വെക്കുകയാണ് അവർ മൂല്യമുള്ളവരായി മാറി എന്ന് പറഞ്ഞാൽ ചെറുക്കനെയും പെണ്ണിനെയും മൂല്യമുള്ളതാക്കുന്നത് കുടുംബജീവിതത്തിൽ ആരാണ്? ആരാണ്? ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഈ ബോധ്യമുണ്ടാകണം ക്രിസ്തു ജീവിതത്തിന്റെ നടുവിൽ. അതുകൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ ആരോട് ചേർത്ത് വെക്കുക മാത്രമാണ്. ഈ ചേർത്ത് വെക്കലെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ക്ഷണിച്ചു വളർന്നവരാണ് എതിരുള്ള
ഇവിടെ ഒന്നാകാൻ പോകുന്നത്, വിവാഹത്തിൽ ഇവിടെ ഒന്നാകാൻ പോകുന്നത്. അപ്പൊ അവിടെ മാനുഷികമായ തലങ്ങളെക്കാൾ ദൈവീകത്തിലുള്ള വ്യാപരിക്കണം. അല്ലെ, സ്ത്രീയുടെ പുരുഷനും മെച്ച പുരുഷൻ തന്നെ നോക്കി നല്ലോണം പാചകം ചെയ്യുന്നയാൽ സ്ത്രീയുടെ പുരുഷനാണ്. നാളെ പാചകമോ എന്നാ പറയുന്നത്, ലോകത്തെ പ്രധാനപ്പെട്ട ഷെഫുമാരെയൊക്കെ എടുത്തു നോക്കിയിട്ട് സ്ത്രീകളാണോ പുരുഷന്മാരെ ഇവര് അറിയത്തില്ലെന്ന് നടിച്ചിരിക്കുക. കാരണം ഒരു ദിവസം അറിയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ അവിടെ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമാന്മാരാണ് ഞങ്ങള് എല്ലാവരും ബുദ്ധിമാന്മാർ. അതുകൊണ്ട് ഞങ്ങളാരും ഇവിടെ കേറത്തില്ല. കാരണം കേറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്ന്, അതുകൊണ്ട് അറിവില്ലായ്മ നടിക്കുകയ ലോകത്തെ പ്രസിദ്ധരായ പ്രചാരത്തിലൊക്കെയായ ഇനി ടേസ്റ്റ് നോക്കാൻ അറിയുന്ന ആൾ അല്ല ആർക്കാ, പുരുഷന്മാർക്കാ. അതുകൊണ്ടാണ് ലോകത്തെ പ്രധാനപ്പെട്ട ടേസ്റ്റ് മേക്കേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ ആര് ആര് പുരുഷന്മാർ മാത്രമല്ല, നിങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മേശപ്പുറത്ത് വരുമ്പോ കുറ്റം പറയുന്ന എന്തോ ഒരു ആവേശത്തോടാ ഇവർ പറയുന്നത്. കാരണം ദൈവമേ ഇത്രയും കാലം പലർക്കും പറയാൻ പറ്റാത്ത കാര്യം എന്തായാലും മാതാവിന്റെ ധ്യാനത്തിൽ ഒന്നോട് പറയാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. കാരണം എന്താ, ഇവരെന്തെ കുട്ടികൾ അവരെ കുഴപ്പമല്ല. കാരണം നിങ്ങളെക്കാട്ടിൽ സെൻസിറ്റീവ് ആണ് ആരുടെ നാക്ക്, പുരുഷന്മാരുടെ നാക്ക്. അതുകൊണ്ട് ഒരു ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് വന്നാൽ അത് തിരിച്ചറിയാൻ ആർക്ക് പറ്റും, ആർക്ക് പറ്റും. അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പുളിമാങ്ങി എടുത്തോണ്ട് കടിച്ചു നോക്കി, പുരുഷനാണോ കടിക്കാൻ പറ്റുന്ന പുളിമാങ്ങ അതോ സ്ത്രീക്കാണോ? അല്ല സ്ത്രീക്കാ. കാരണം എന്താ, പുരുഷൻ കടിച്ചാൽ നല്ലോണം പുളിക്കും. സ്ത്രീകൾക്ക് അത്രയും നല്ലോണം എന്തറിയത്തില്ല, എന്തറിയത്തില്ല, പുളി അറിയത്തില്ല. അതുകൊണ്ട് പുളി നന്നായിട്ട് പുരുഷന്മാരെ കഴിക്കുന്നതല്ല. ആരെ അപ്പൊ നോക്കിക്കേ, രുചി നോക്കാൻ പാചകതരം എന്തു വേണ്ട, ഓരോ തലത്തിലും വ്യത്യസ്തമായ രണ്ട് ജൈവരൂപങ്ങളെ ഒന്നാക്കി തീർക്കപ്പെടണമെങ്കിൽ അവിടെ ദൈവകൃപ ശക്തമായി വ്യാപരിക്കുക. അപ്പൊ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ധ്യാനപീഠമാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ധ്യാനപീഠമായി നമ്മുടെ ജീവിതം മാറണം. ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ ക്രിസ്തു തന്റെ മനസ്സിനെ പിതാവാദൈവത്തോട് ചേർത്ത് വെച്ചതുപോലെ, കുരിശ ധ്യാനപീഠമായതുപോലെ, അൽത്താര ധ്യാനപീഠമായിരുന്നതുപോലെ എന്നും ധ്യാനപീഠമായി മാറണം. നമ്മുടെ കുടുംബങ്ങളും ധ്യാനപീഠമായിട്ട് മാറണം. മാത്രമല്ല, കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അച്ഛാ എന്നെ ഓർക്കുന്നു. ഞാൻ ഇന്ന് വക്കലിനാണ്. ഞാൻ വിചാരിച്ചു നീ യൂത്തിന്റെ ചുമതലയുള്ള പ്രമാണം ഇവിടെ വെച്ചോ പരിചയപ്പെട്ടായിരിക്കാം. എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ, അറിയാന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ആത്മാവ് തന്നെ ഒരു തൃശങ്കൂലായി. അമ്മ അച്ഛൻ ഒന്നുകൂടെ ഓർത്ത് നോക്കി, ഞാൻ തോന്നി സമ്മതിച്ചു ഓർക്കുന്നില്ല. പതിനാല് വർഷം പുറകിലോട്ട് അച്ഛൻ അമ്മ സഞ്ചരിക്കണം. RCC അച്ഛൻ മാത്രം ഓർക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ ഓർമ്മകളെ 14 വർഷം പുറകിലേക്കൊന്ന് തിരിച്ചുവിടുകയാണ്. അന്ന് ഞാൻ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാൻ, അസ്ഥികൾക്ക് ക്യാൻസർ ബാധിച്ച് സ്റ്റേജിൽ 2 ആഴ്ച കിടന്ന ഒരു കുട്ടിയെ കാണാൻ പോയി. ഞാൻ ഓർത്തു, ഞാൻ ചെല്ലുമ്പോ കുട്ടിക്കൽ കയറില്ല, കയറാൻ പറ്റത്തില്ല. പക്ഷേ പരിചയമുള്ള ഡോക്ടറുടെ പ്രത്യേക ശുപാർശയോട് കൂടി ഞാൻ അവൻ നടന്നു കയറി. അപ്പോ അവന്റെ അമ്മ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക. ഞാൻ ചെന്ന് കഥ തുറന്ന് കയറുമ്പോ കിടക്കയോട് വച്ചു കിടക്കുന്ന ഈ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന 23 മാസം ഗർഭിണിച്ചു. ഇത് കേട്ടോണ്ടാ ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്ന് ചോദിച്ചു, മോനെ എന്ത് ചെയ്യുക? ഞാൻ 23 മാസം ഗർഭിണിച്ചു. എന്തിന് 23 മാസം ഗർഭിണിച്ചു? അപ്പോ അവൻ പറഞ്ഞു വാചക വേദന സഹിക്കവയ്യാതെ വരുമ്പോ എന്റെ കുഞ്ഞ് 23 മാസം ഗർഭിണി ചോദ്യം മതിയെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ വിചാരിച്ചാൽ അതുകൊണ്ട് ഞാൻ എന്ത് ചൊല്ലുകയാ? 23 മാസം ഗർഭിണി ഒരു രോഗക്കിടക്കയിൽ 6 വയസ്സുകാരനായ കുഞ്ഞ് തന്റെ ഹൃദയ വേദന സഹിക്കാത്ത നിമിഷങ്ങളിൽ തന്റെ ഹൃദയം ആരോട് ചേർത്ത്
കൊടുക്കുക. യഹോവയോട് 23 ഇരുപത്തിരഞ്ച് ഞാൻ എന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് യാത്ര പറഞ്ഞു പോരുന്നു. ഫീൽഡ് വർക്കിനുണ്ട്, എപ്പോഴും പരിചയപ്പെട്ടിരുന്നു, വിട്ടുപോയി. അതിനുശേഷം 14 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അവനെ ട്രെയിൻ വിളിച്ച് കാണുന്നത്. ഞാൻ ചോദിച്ചു, മോനിപ്പോ എന്ത് ചെയ്യുക? കഴിഞ്ഞ വർഷം എനിക്ക് ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടി. ഞാൻ എം ബി ബി എസിന് തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുക. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നല്ലൊരു ഓങ്കോളജിസ്റ്റ് ആയിട്ട് എനിക്ക് മാറണം. ദൈവം എനിക്ക് സൗഖ്യം തന്നെച്ച ഞാൻ മനസ്സിലോർത്തു. രോഗക്കിടക്കയെ ധ്യാനപീഠമാക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വിടുതൽ കൊടുത്തു. ഒരു മെഡിസിൻ കൊടുക്കാൻ കഴിയാത്ത, വേദന സംഹാരിക്കാൻ കൊടുക്കാൻ കഴിയാത്ത ആശ്വാസം 23 സങ്കീർത്തനത്തിന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ദൈവവചനത്തിൽ ശക്തിക്കുകയാണ്. യോഗക്കിളക്കയെ ധ്യാനപീഠമാക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഗുരു നിത്യചൈതന്യം എഴുതിയ ഒരു അനുഭവം എന്താ അദ്ദേഹം അറിയോ? കൊല്ലേശം കൊള്ളേ പ്രൊഫസറെ, ആ സമയത്താണ് അദ്ദേഹം സന്യാസത്തിലേക്ക് പോകുന്നത്. സർവ്വതോപേക്ഷിച്ച പോലെ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നു അറിയോ? ഉടുത്ത വസ്ത്രങ്ങൾ മാത്രം. ഇങ്ങനെ ആ കാലഘട്ടം പറഞ്ഞാൽ പട്ടിണിയുള്ള കാലമാണ് കേരളം. അന്ന് അദ്ദേഹം റോഡിലൂടെ ഇങ്ങനെ നടക്കും, ആരെങ്കിലും ഉച്ച ചോദിക്കും, എന്തെങ്കിലും കൊടുത്താൽ, കൊടുക്കുന്ന ശീലയിൽ ആരെങ്കിലും കൊടുത്താൽ കഴിക്കും. ആ അനുഭവം ഇതാണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചു. കോരിച്ചൊഴിയുന്ന മഴ, പനി വല്ലാതെ ബാധിച്ചിരിക്കുന്നു, സന്ധ്യയായി വിറയ്ക്കാൻ തുടങ്ങി. പൈപ്പ് വെള്ളം പോയി കുടിച്ച് കളന്ന് ശരീരം വിറച്ച് കടത്തിനെ വന്ന് കിടന്നു. അതൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഏതെങ്കിലും പുറത്തിറങ്ങും, കുളിക്കും, വസ്ത്രം അവിടെ തന്നെ പിടിഞ്ഞിടും, പിന്നെ നടക്കും. ഇങ്ങനെ പോകുന്ന മനുഷ്യൻ, എന്നിട്ട് ആ കളത്തിനെ കിടന്നപ്പോ പനി വന്നിട്ട് വിറക്കി ഒരു പുതപ്പ് കിട്ടിയെങ്കിലെന്ന് അവിടെ കിടന്നുള്ള അദ്ദേഹം ആഗ്രഹിച്ചു. എവിടെ ആഗ്രഹിക്കാൻ? കടത്തിന്റെ കിടക്കുന്ന ഒരു പുറത്ത് ഞാൻ പറയുക, മനുഷ്യ കുറച്ച് കഴിഞ്ഞപ്പോ എവിടുന്നോ ഒരു തെരുവ് പട്ടി ഓടി വന്ന ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു കിടന്നു. അദ്ദേഹം ഇതുകയാണ്, ആ രാത്രി ഞാൻ ആ പട്ടിയെ കെട്ടിപ്പിടിച്ചു. പട്ടിയുടെ തണം എനിക്ക് കിട്ടി, അത് ചൂട് എനിക്ക് കിട്ടി, എന്റെ ചൂടാർക്ക് കിട്ടി? ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ആ രാത്രി ഉറങ്ങി. രാവിലെ 5 മണിയായപ്പോൾ പട്ടി എഴുന്നേറ്റ് അദ്ദേഹം എഴുതിയത് ഞാൻ നന്ദിയോടെയാണ് നായകൊക്കെ. കാരണം കടത്തിണ്ണയിൽ പുതപ്പ് കിട്ടാതെ പനി വന്ന് പറച്ചു കിടന്ന എനിക്ക് ഒരു തെരുവുനായുടെ രൂപത്തിൽ ചൂട് തന്ന ഈശ്വര നിനക്ക് സ്തുതിയെന്ന് പറഞ്ഞ് ആ സന്യാസി അവിടെ നിന്ന് നടന്നിറങ്ങുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എത്രയോ നിമിഷങ്ങളിൽ ദൈവത്തിന്റെയും കരുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ഈ നന്മ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർത്തോ, പിശാചു കൂട്ടിക്കൊണ്ടുപോയ ദേവാലയ ഗോപുരത്തിന്റെ മുമ്പ്, ദേവാലയത്തിന് മുമ്പ് മാത്രമല്ല എന്റെയും നിങ്ങളുടെയും അഹന്തയുടെ ഗോപുരമാണ്. അതിന്റെ മുകളിലേക്ക് എന്റെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ചിന്തിച്ചു വേണം, എന്റെ തലയ്ക്ക് മുകളിൽ ആരുണ്ട്? ദൈവം. അതുകൊണ്ട് എന്റെ ഹൃദയം ചേർത്ത് വെക്കേണ്ടത് ആരോടാണ്? ദൈവത്തോട്. അപ്പോൾ ദൈവത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്നിടമാണ് ആ ദേവാലയ ഗോപുരത്തിന്റെ മുമ്പ്. ആ ഒരു അനുഭവം നമ്മുടെ ഉണ്ടാകണം. 2, അത് സമചിത്തതയുടെ ഇടമാണ്. അത് സമചിത്തതയുടെ ഇടമാണ്. എന്തുകൊണ്ടാണ് സമചിത്ത? നമുക്കറിയാം, നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് വല്ലതും കേൾക്കാൻ നമ്മൾ നീ പിശാചി യേശുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയാ, താഴോട്ട് കാണാൻ ഇഷ്ടമുള്ളതാണ് കേട്ടെ, ഇഷ്ടമില്ലാത്ത ക്രിസ്തുവിന്റെ പ്രതികരണം എങ്ങനെ വൈകാരികമായി കാണും? സമചിന്തതയോടെയാണോ? സമചിന്തതയോടെ നമുക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും കേട്ട നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നമ്മുടെ ദേഷ്യം കാണുമ്പോ തമ്പുരാൻ പോലും വിചാരിക്കേണ്ട, ദൈവമേ ഇവനെ കൊണ്ട് ഭൂമിയിലോട്ട് സൃഷ്ടിച്ചു വിട്ടത് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ വേണ്ടിയാണ്.
നമുക്ക് കാത് തന്നപ്പോ തമ്പരം പറഞ്ഞാലും നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം കേട്ട് ജീവിക്കുന്നു പറയാൻ പറ്റേ അല്ല. ഈ ലോകത്തിന് കളി നമ്മൾ എന്തൊക്കെ കേൾക്കും? ഇഷ്ടമുള്ളത് കേൾക്കും, ഇഷ്ടമില്ലാതെ കേൾക്കും, ദൂഷ്യം കേൾക്കും, പരിഹാസവും കേട്ടും, മുഖസ്തുതിയും കേൾക്കും. പക്ഷേ അതിനോടുള്ള നിന്റെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി അഥവാ ഗുണം നിർണ്ണയിക്കുന്നത്. നീ കേൾക്കുന്നതിനോട്, നിന്റെ ചുറ്റുവട്ടങ്ങളോട്, നീ ഇടപെടുന്ന മേഖലകളോടുള്ള നിന്റെ പ്രതികരണം എന്താണ്, അതാണ് നിന്റെ ജീവിതത്തിന്റെ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ലോകത്തെ നോക്കിയാൽ എത്ര വൈകാരികമായിട്ട് ഇടപെടുന്ന ഒരു ലോകമായിരുന്നു. എടുത്ത സമയത്തിന്റെ സുഹൃത്തായ ഡോക്ടർ പറഞ്ഞു ആശുപത്രിയിൽ ഒരാറ് മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്നു, തലയിൽ 10-13 കുട്ടികളുണ്ട്, സ്റ്റിച്ച് ചെയ്തു. പക്ഷെ ഡോക്ടർ മനസ്സിൽ സംശയം, ഇതെങ്ങനെ സംഭവിച്ചു? എന്തായാലും ഒരു അന്വേഷണത്തേക്ക് നടത്തി. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഭാര്യ, രണ്ടുപേരും വിദ്യാഭ്യാസ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും, രണ്ട് പറഞ്ഞാൽ നാല് പറയും. ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടാകത്ത് എന്തായിരിക്കും നടക്കാമോ? മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നു, ഇവരുടെ കയ്യിലിരിക്കുന്ന സാധനം നിറഞ്ഞു. പഴയ കാലത്ത് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നല്ലേറ്റും ചട്ടിയും കാലം ഒക്കെ ആയിരുന്നു അല്ലെ? ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലിരിക്കുന്ന സാധനം ഈ ഭാര്യയും ഭർത്താവ് കൂടെ 1.5 കൊല്ലത്തിനകത്ത് തല്ലി പൊട്ടിച്ചത് 18 മൊബൈലുകൾ 18 അതോ 10, 30, 40, 50 വരെയുള്ള സാധനം ദേഷ്യം വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? അങ്ങനെ പൊട്ടിക്കുക. ഞാൻ മനസ്സിലാക്കി ഇവർ വീടിനടുത്താണ് പോയി മൊബൈലുകളായിട്ട് അല്ലേ? കാരണം ഒരു മത്സരം ചൊല്ലിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് വഴക്ക് നടക്കുമ്പോ അവന്റെ കയ്യിൽ മൊബൈലുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ അന്ന് മൊബൈൽ പകരുന്നത് 6 മാസം പ്രായമുള്ള ഒന്ന് പറഞ്ഞു, 2 വലിച്ചെറിഞ്ഞു എറിയുന്നത് കൊച്ചിന്റെ ജീവഭാഗ്യം കൊണ്ട് കട്ടില്ല. മെത്തേടെ പുറത്ത് ചെന്ന് വീടിട്ടി കുഞ്ഞു തെറിച്ച് ഭിത്തികളെ ഫോണിൽ പോയി അടിക്കുക. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, അസ്വസ്ഥമായ സമീപനങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ സമചിത്തതയോടെ ഇടപെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സൗമ്യതയുടെ നിലാ വെളിച്ചമാണ് മാതാവിന്റെ പെരുന്നാള്. ഇത് ധ്യാനിക്കുന്ന എന്തിനാണെന്നറിയോ? ദൈവമേ എന്റെ ഉള്ളിലെ സമചിത്തത വീണ്ടെടുക്കാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. എന്റെ ഉള്ളിലെ സമചിത്തത വീണ്ടെടുക്കാൻ ബോധ്യം നമുക്ക് വരാം. അതുകൊണ്ടാ സമചിത്തത എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് വലിയ മാർ ബസേലിയോസ് പിതാവ് പഠിപ്പിക്കുന്ന ഒരു വാചകവും പറയുന്നതാണ്, ദീർഘക്ഷമയും സൗമ്യതയും വിലയിക്കുന്നിടത്താണ് സമചിത്തത ഉണ്ടാകുന്നത്. ദീർഘക്ഷമയും സൗമ്യതയും ഇത് രണ്ടും എന്താ? ആത്മാവിന്റെ ഫലങ്ങൾ. ദീർഘക്ഷമയും സൗമ്യതയും വിലയിക്കുന്നിടത്താണ് സമചിത്തത ഉണ്ടാകുന്നത്. വിലാത്തിരുകെട്ടിയ ലേഖനം 5:22 ആത്മാവിന്റെ ഫലം 2 ഫലങ്ങൾ ഏതൊക്കെ? ദീർഘക്ഷമയും സൗമ്യതയും. ദീർഘക്ഷമയും സൗമ്യതയും നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നാൽ നമുക്ക് എന്തുണ്ടാകും? അതുകൊണ്ട് ടിബറ്റൻ ബുദ്ധിസം പറയുന്ന ഒരു അനാലജി ഉണ്ട്, ഉദാഹരണം. വാചകം ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കാം. ക്രോധ സർപ്പത്തിന്റെ ശത്രുവായ ഗരുഡനാണ് ക്ഷമ. ക്രോധ സർപ്പത്തിന്റെ ശത്രുവായ ഗരുഡനാണ് എന്ത്? ക്ഷമ. ഞാനൊന്ന് വിശദീകരിച്ചു തരാം. നമുക്കറിയാം സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ്. അറിയാം പാമ്പിൽ തന്നെ ഏതായിച്ചോ സർപ്പം എന്ന് പറഞ്ഞു? കോബ്ര അല്ലേ? കോബ്ര എപ്പോഴും നിൽക്കണ എങ്ങനെയാ? കഴിഞ്ഞ ദിവസം കോബ്രയുടെ ഒരു മുട്ട വിരിക്കുന്നുണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തോട്ട് വരുന്നതിനെ എങ്ങനെയാ? എങ്ങനെ കോപം വരുന്ന മനുഷ്യൻ നിൽക്കുന്നത് എന്തുപോലെ? എന്തുപോലെ പത്തിവിടർത്തിയാ നിൽക്കുന്നത് അല്ലേ? ഇതിനൊരു വഴക്കം കാരണം അങ്ങനെ അറിയാം. വീട്ടിലെ ആൺമൂർഖനും പെൺമൂർഖനൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പത്തി കാട്ടി പത്തി കാട്ടി ഇങ്ങനെ അത് എത്ര സുന്ദരമായ എനർജിയാണ് ടിബറ്റൻ ബുദ്ധിസം ഉപയോഗിക്കുന്നത്. ക്രോധ സർപ്പം. ക്രോധം എന്തിനാണോ ഉപയോഗിക്കുന്നത്? സർപ്പത്തോടാണ്. അത് കഴിഞ്ഞോ സർപ്പദേവപുരം അങ്ങോട്ട് പത്തി വിടർത്തി കോപം വന്ന മനുഷ്യൻ കൊണ്ട് നന്ദി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചീറ്റാൻ തുടങ്ങും. അന്നേരം ആ നാട്ടുകാരെല്ലാം കേൾക്കുന്നത് അല്ലയോ?
പിടിക്കാൻ തുടങ്ങി പത്തി വളർത്തി. പെൺകുറുകൻ മോശമല്ല, രണ്ട് കുറുകൻ കൂടെ ചേർന്ന് നിന്ന് എത്തിയാണ് ചീറ്റിക്കൊണ്ടിരിക്കുക. പൈലത്ത് കാരൊക്കെ കേൾക്കാൻ തുടങ്ങി, ചീറ്റിന് കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ കോബ്രയുടെ വിഷം ഏൽക്കുന്നത് എവിടെയാണ്? ഏത് സിസ്റ്റമേ? തലച്ചോറിൽ. അല്ലേ, കോപം വന്ന മനുഷ്യനെ ബാധിക്കുന്നത് എവിടാ? എവിടെയാ ബാധിക്കുന്നത്? തലച്ചോറ്. കോപം വന്നിട്ട് പറയുന്നതിനെ കുറിച്ച് വല്ല ബോധം ഉണ്ടോ? ഇല്ല. വായി വരുന്ന എല്ലാം പറയും. അല്ലേ, വായി വരുന്ന എല്ലാം പറയും. കുറച്ച് കഴിഞ്ഞ് ബോധം വരുമ്പോഴാ ഓർത്ത് ഞാനിതൊക്കെ പറഞ്ഞു. അപ്പോ ഇതിന്റെ വിഷം, ബോധത്തിന്റെ വിഷം ബാധിക്കുന്നത് എവിടെയാ? ആ ന്യൂറോ സിസ്റ്റത്തെയാ ബാധിക്കുന്നത്. അപ്പൊ പിന്നെ പറയുന്ന എന്താ പ്രവർത്തിക്കുന്ന എന്താണുള്ള എന്നിട്ട് പറയുന്നു. ഈ സർപ്പം നമുക്കറിയാം, സർപ്പം പത്തി വളർത്തി നിൽക്കുമ്പോൾ ആകാശത്ത് ഗരുഡം വന്നാൽ സർപ്പം എന്തായിട്ട് അല്ലേ? അപ്പം ഗരുഡനാകുന്ന ഇവിടെ ഗരുഡൻ എന്താന്ന് പറഞ്ഞു, ക്ഷമ. ക്ഷമ വന്നു കഴിയുമ്പോൾ എന്ത് തല താഴ്ത്തും? തല താഴ്ത്തുക മാത്രമല്ല പിന്നെ അതെന്താ ചെയ്യുന്നത്? ആകാശത്ത് കേരളം വരുമ്പോ പിന്നെ ചെയ്യുന്നേണ്ട, വാമ ചെയ്യുന്നേണ്ട, ഓടിപ്പോയി ഒളിക്കും, നാളത്ത് കയറി ഒളിക്കും എന്ന് പറഞ്ഞാൽ കോപം അതിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ക്ഷമയാവുന്ന ഗരുഡൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രോധമാകുന്ന സർപ്പതിയും ധാരാളായിട്ടും. ഈ ഒരു ബോധ്യം എപ്പോഴും നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ ദീർഘക്ഷമ കൊണ്ട് സൗമ്യത കൊണ്ട് നിയന്ത്രിച്ച് സമചിത്വതയോട് ഇടപെടാൻ കഴിയും. അതുകൊണ്ടാ സദൃശവാക്യങ്ങൾ 19:14 പറയുന്നു, വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. വിവേകബുദ്ധിയാൽ മനുഷ്യന് എന്ത് വരുന്നു? ദീർഘക്ഷമ. മാത്രമാണ് ഈ ദേഷ്യം ക്രോധമുള്ള മനുഷ്യനെ ചിരിക്കാൻ പറ്റുമോ? ഒരു കണക്ക് വന്നിട്ടുണ്ട്, 1947 ഒരു ഇന്ത്യക്കാരൻ ദിവസം 56 മിനിറ്റ് ചിരിക്കുമായി. 2012 കണക്കനുസരിച്ച് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ ഇപ്പോൾ ചിരിക്കുന്നത് 5.5 മിനിറ്റ്. സിനിമയിലുണ്ട്, ചിരിമാലയുണ്ട്, പക്ഷെ ആര് ചിരിക്കുന്നില്ല? മനുഷ്യൻ ചിരിക്കുന്നില്ല. കാരണം എന്താ? ഉള്ളിന്റെ ഉള്ളിൽ എന്താ ചിരിക്കുന്നതിന് കാരണമായ മനുഷ്യൻ ചിരിക്കുന്നതിന് കാരണം ഒരു ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസ് ഉള്ളവർക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ഈ ഗ്യാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചിരിക്കാൻ പറ്റത്തില്ല. കോപം വരുമ്പോൾ ഏതിന്റെ പ്രൊപ്പഷൻ കുറയും? നൈട്രസ് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറയും. അതോടുകൂടി കോപിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ ചിരിക്കുന്ന ആളുകളുണ്ട്. കോപം വരുമ്പോ ജീവനക്കാരാണെന്നറിയോ, നൈട്രസ് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയും. അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിന്നെ ചില മനുഷ്യനുണ്ട്, അവരുടെ ജീവിതത്തിൽ ഈ ബുദ്ധിയെ വെച്ചിട്ടില്ല. ഏതിന്റെ ബുദ്ധിയ? നൈട്രസ് ഓക്സൈഡിന്റെ. കാരണം എന്ന് പറഞ്ഞാലും ഇങ്ങനെ മുഖം വിരുപ്പിച്ചിരിക്കുന്ന കുറച്ചെണ്ണത്തെ നമുക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും കാര്യം ഉറപ്പാ, ഈ കോപം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് നഷ്ടപ്പെടും ചെയ്യും. അപ്പൊ അങ്ങനെ സൗഭാഗ്യമുള്ള അല്ലെങ്കിൽ പരസ്പര സഹകരണമുള്ള ഒരു ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ ദേവാലയ ഗോപുരത്തിന്റെ മുമ്പ് പിശാചി ശ്രമിച്ചതെന്നറിയോ? ക്രിസ്തുവിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാ. എന്റെയും നിങ്ങളുടെയും പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന ആരാ? പിശാചാണ്. ഇഷ്ടമില്ലാത്തവരെയൊക്കെ നമ്മുടെ മനസ്സിന്റെ മുമ്പിലേക്ക് ഇട്ടു തന്നിട്ട് വൈകാരികമായി ഇടപെടാനായിട്ട് പോകുന്നു. വലിയ മാതൃസേവസിന്റെ വാക്കുകൾ ഓർക്കുക, ദീർഘക്ഷമയും സൗമ്യതയും നിനക്ക് എന്ത് തരുന്നു? സമചിത്വം, ആത്മാവിന്റെ ഫലങ്ങളാണ്. അത് ഹൃദയത്തിൽ തോന്നേണ്ടവണ്ണം നമുക്ക് സാധ്യമായില്ല. മൂന്നാമത് അത് എന്തിന്റെ ഇടമാണെന്ന് അറിയാമോ? താലന്തുകൾ ദൈവ മഹത്വത്തിന് സമർപ്പിക്കുന്ന ഇടമാണ് ദേവാലയ ഗോപുരത്തിനുള്ളത്. താലന്തുകൾ ദൈവ മഹത്വത്തിന് സമർപ്പിക്കുന്ന ഇടമാണ് ദേവാലയ ഗോപുരത്തിന് മുകളിൽ. കാരണം എന്താ? വിശാലേശുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയുകയാണെങ്കിൽ താഴോട്ട് ചാടാനുള്ള കഴിവ് കർത്താവിനുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് ചാടിയില്ല? ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠം ഇതാണ്,
നിന്റെ കഴിവുകൾ നീ ഉപയോഗിക്കേണ്ടത് പിശാചിനെ പ്രസാദിപ്പിക്കാനല്ല, ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഇടമായിരിക്കണം. ഇവിടെ കഴിവില്ലാത്ത ആരും ഇരിപ്പില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം ഓരോ കഴിവുകളോടെ നിർമ്മിച്ചവരാ. പക്ഷേ നിന്റെ കഴിവുകൾ നീ ഉപയോഗിക്കേണ്ടത് ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം, ദൈവത്തെ. കാരണം താരങ്ങ് തന്നവരാരാണ്? ദൈവമാണ്. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 13:9 സദൃശവാക്യങ്ങൾ 13:9 പറയുന്നു, നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരെ വിളക്കോ കെട്ടുപോകും. കാരണം എന്താ? നീതിമാന്റെ ഉള്ളിലും വെളിച്ചമുണ്ട്, ദുഷ്ടന്റെ ഉള്ളിലും വെളിച്ചമുണ്ട്. നീതിമാന്റെ വെളിച്ചം ആരെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നേ? ദൈവത്തെ. ദുഷ്ടന്റെ വെളിച്ചോ? പിശാചിനെ. പിശാചിനെ പ്രസാദിപ്പിക്കുന്ന വെളിച്ചമൊക്കെ കെട്ടും. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കും. അതുകൊണ്ടാ ഈ അമ്മയുടെ ജീവിതം ഇന്ന് പ്രകാശിക്കുന്നത്. എന്തുകൊണ്ടാ? അത് നീതിയുള്ള വെളിച്ചമായിരുന്നു. കൊടുത്ത താരങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മള് ഈ കോൺഫിഡൻസ് ഒന്നും ഓവർ കോൺഫിഡൻസ് ഒന്നും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഞാൻ ഒന്നും വ്യാഖ്യാനില്ല. എനിക്ക് കഴിവുണ്ട്, എന്റെ കഴിവ് എന്റെ ദൈവം തന്നതാണെന്ന് ചിന്തിക്കുന്നത് പറയുന്ന പേരാണ് എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട വരത്തില്ല. നീ കൂടി മറന്നാലും ഒരനർത്ഥം നിനക്ക് ഫലിക്കില്ല. കാരണം എന്താ? എനിക്ക് കഴിവുണ്ടെന്നും എന്റെ കഴിവ് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന പേരാ കോൺഫിഡൻസ്. എനിക്ക് കഴിവുണ്ടെന്നും എന്റെ കഴിവിന് കാരണം ഞാനാണെന്നും ആ ചിന്ത നമ്മൾ തരുന്നറിയോ? പിശാചാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് എന്നു പറയുന്നത് ഓവർ കോൺഫിഡൻസ്. ഇവിടെ ഓരോരുത്തരും ചോദിച്ചു, നിങ്ങൾ കോൺഫിഡൻസ് ആണോ ഉള്ളത്? ഓവർ കോൺഫിഡൻസ് ആണോ? ഹൃദയത്തിലേക്ക് ഒന്ന് ഓർത്തു നോക്കി. ദൈവം നമുക്ക് കഴിവുകളെ തന്നിട്ടുണ്ട്. അത് ആരെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം? ആരെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം? ദൈവത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കണം. ദൈവിക കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നന്മയ്ക്കായി ഉപയോഗിക്കണം. കാരണം ദൈവത്തെ കഴിവുകളെ ദൈവം ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ സൃഷ്ടിയാണ് നോക്കിക്കെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനുള്ള സർവ്വതും ആരോപിക്കുന്നത്? ആരോപിക്കുന്നു? ദൈവം. ഈ ലോകത്തുള്ള സർവ്വതും. ഞാൻ പറയും, ഏതെ തോട്ടത്തിലെ തോട്ടത്തിലെ വർഷം, അത് വരയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്നതും ആരെ പ്രചോദിപ്പിച്ചതാ? മനുഷ്യനെ. മനുഷ്യനെ പ്രചോദിപ്പിച്ചു. വരയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് വരയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവർ ഓർമ്മിപ്പിച്ചു. എന്നാൽ വരയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന എന്തിനെ പറ്റി ഓർമ്മിച്ചു? അച്ചടക്കത്തെ പറ്റി ഓർമ്മിച്ചു. ഇത് രണ്ടും പ്രചോദന. മനുഷ്യൻ വരയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ അച്ചടക്കത്തെ പറ്റി മനുഷ്യനെ ഓർമ്മിച്ചു. ആദാമിനെ ഓർമ്മിച്ചു. അവയെ ഓർമ്മിച്ചു. വരയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്നത് സ്വാതന്ത്ര്യം. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് പറയുന്നത്. അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാണ് എന്നു പറയുന്നത് ഈ ലോകത്തെ എല്ലാം നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്ക. അല്ലെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് മുതൽ കണ്ണുകൊണ്ട് കണ്ടാൽ ഏറ്റവും പെരുമയുള്ളത് വരെ ആരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക? അല്ലെ, ചെറിയ ജീവികൾ നമുക്കറിയാം. സയൻസ് ഗ്രൂപ്പുകളുടെ കൊച്ചുകളൊക്കെ റെക്കോർഡ് ബുക്ക് എടുത്ത് ആദ്യം വരയ്ക്കുന്നവർ ആരാണ്? റെക്കോർഡ് ബുക്കിൽ സുവോളജിയിൽ റെക്കോർഡ് ബുക്കിൽ ആദ്യം വരയ്ക്കുന്നവർ പടം വരയ്ക്കാൻ അറിയാത്ത ആർക്കും വരയ്ക്കാൻ പറ്റുന്ന പടമാണ് ആ പടം. ഏത് പടം? അമീബ. കാരണം എന്താ? അമീബയ്ക്ക് എന്തില്ല? നീതമായ ഷേപ്പ് ഇല്ല. അതുകൊണ്ട് ഇന്ത്യ വരച്ചാൽ ചേന പോലെ വരയ്ക്കുന്നവരും എന്ത് വരയ്ക്കാൻ പറ്റും? എന്ത് വരയ്ക്കാൻ പറ്റും? അതിന് കാലുണ്ടോ? അമീബയ്ക്ക് കാലുണ്ട്? ഇല്ല. അമീബയുടെ കാലാണ് ഏതെന്ന് അറിയപ്പെടുന്നത്? സ്യൂഡോപോഡിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ആ അമീബ മുതൽ നീതത്തിമിംഗലം വരെയുള്ള ജന്തുലോകം, ജീവലോകം ആരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്? ആരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക? നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ്, അങ്ങനെ ലോകത്തിന്റെ നടുവിലാണ് ദൈവം നമ്മളെ നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. ട്രോഫോലാക്സിസ് എന്ന് പറയുന്നത്, ട്രോഫോലാക്സിസ് അവിടെ ഉപയോഗിക്കുന്ന പദമാണെന്നറിയോ? ജന്തുലോകത്ത് ഉപയോഗിക്കുന്ന പടം. ഞാൻ സോളജി ഒന്നും മറ്റേ കാരണം ചിന്തിച്ചു. ട്രോഫോലാക്സിസ് ജന്തുലോകത്ത് ഉപയോഗിക്കുന്ന പദമാണ്. എന്തിനെ കുറിച്ച് കാണില്ല? അതായത് ഉറുമ്പിന് എത്ര കൊച്ചു നടക്കും? നിരവധി പതിമൂന്ന് കൊച്ചുണ്ടാണ് അല്ലേ? ഈ കൊച്ചുങ്ങൾ ഉറുമ്പ് വീട്ടിലോടുന്നേ കൊള്ളാം. വീട്ടിൽ
രണ്ടെണ്ണം അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പാട്ട് നോക്കാം. അന്നേരം പറയുന്നത് മുമ്പ് എങ്ങനെ ഈ പത്തുമൂറ് കൊച്ചുങ്ങൾ വീട് കൊടുക്കുന്നു ഞാൻ കൂട്ടിക്കൊണ്ടു വെച്ചേക്കൂ. ഈ ഉറുമ്പാകുന്ന അമ്മ തീറ്റ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെയ്യുന്ന അയൻ പ്രയോഗിക്സ് ഈ ഉറുമ്പ് കുഞ്ഞുകളുടെ കൂട്ടത്തിൽ ഒരു അഞ്ചാറ് മന്ദി വിളിക്കും. വിളിച്ചിട്ട് ഓരോന്നിന്റെ വായിലും കുറേശ്ശെ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ നൂറ് കൊച്ചുങ്ങൾക്ക് എന്തുണ്ട്? ഇത് നമ്മുടെ എന്നാണോ വായില വെച്ച് ആലോചിച്ചു. ബാക്കിയുള്ള എല്ലാം പട്ടിണി കിടന്ന് തന്നെ കിട്ടുന്നത് ആവശ്യത്തിനടുത്ത് അപരനെ പ്രദാനം ചെയ്യുന്ന ഒരാധാന പ്രധാന പ്രക്രിയ നമുക്ക് ജന്തുലോകത്ത് കാണാൻ കഴിയും. ഉറുമ്പ് എത്രമാത്രം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഉണ്ട്. അപ്പൊ ശരിക്കും ഇന്നത്തെ ഈ ആസക്തി വർദ്ധിച്ച ലോകത്ത് മീനച്ചാർ കേൾക്കുന്നു നോക്കിയിരിക്കുന്ന കാരണം അറിയാം. നമ്മൾ അങ്ങോട്ട് എന്നിട്ടാതെ ഇങ്ങോട്ട് വരുന്നത് മീനച്ചാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജന്തുലോകം എത്രമാത്രം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ വേറൊരു മനുഷ്യനെ പറ്റി പറയുന്ന അനുഭവം പത്തിരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജോലി ഒന്നും നല്ലവണ്ണം പഠിക്കാറിയാം, പക്ഷെ ജോലി ഒന്നും കിട്ടിയില്ല. അവസാനം ആ കറിഞ്ഞിരിക്കൻ അച്ഛന്റെ അടുത്ത് വന്നു, അച്ഛാ എനിക്ക് ജോലി ഒന്നും എന്തെങ്കിലും ജോലി അച്ഛൻ സംഘടിപ്പിച്ചോ? ഇവൻ എന്താ ജോലി സംഘടിപ്പിച്ചു കൊടുക്കാൻ പടം പറിച്ചു അടക്കുന്നു. അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, വന്ന ജോലി പറഞ്ഞു വിട്ടാലും പുറത്തേക്കാണെന്നെന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. പള്ളിമേടയിൽ നിന്നും ഭൂമിയുണ്ട്, നീ അവിടെ താമസിക്കണം. ഈ പഴയകാലത്ത് പള്ളിമേടയാണ്, പഴയകാലത്ത് പള്ളിമേട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ പട്ടാണ്. എന്തുകൊണ്ടാണ് നോഹയുടെ പട്ടാണ്? ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഈ രണ്ട് ഇരണ്ടായിട്ട് വളർത്തുന്ന സ്ഥലമാണ് ഏത്? പഴയ പള്ളിമേട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ജീവജാലങ്ങളും ഒരു സൂര്യ തുല്യമായിട്ട് ഇവനെ കൊണ്ടുവന്ന് അവിടെ ആക്കി അവരുടെ ഒറ്റയ്ക്കാവും രാത്രിയായപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ ഇപ്പൊ പരത്തുന്ന അവര് പറക്കാൻ തുടങ്ങും, പല്ലി ഇറങ്ങാൻ തുടങ്ങി, തേളിറങ്ങാൻ തുടങ്ങി, പഴുതാലി ഇറങ്ങാൻ തുടങ്ങി. ഇവന്റെ ഓർമ്മ നഷ്ടപ്പെട്ട് രാത്രി 11 മണിക്ക് ചാടി ഇങ്ങനെ കാട്ടിലേക്ക് കുത്തിയിരിക്കുക. എന്നാലും ഈ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അച്ഛൻ എന്നോട് ഇത്രയും മര്യാദ ഉണ്ടായിരുന്നു. കാരണം എന്താ? ഇത്രയും ജീവജന്തുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് രാത്രി എന്നെ കൊണ്ടുവന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങനെ അവൻ ഇങ്ങനെ അച്ഛനെയും പറഞ്ഞു അവനെയും രാവി എന്ന് പറഞ്ഞ സഹോദരിയും രാവി അവൻ ഇങ്ങനെ കുത്തിയിരിക്ക് ഉറങ്ങാൻ പറ്റാതെ പെട്ടെന്ന് നോക്കുമ്പോൾ ആ മുറിയുടെ കോണിൽ നിന്ന് ഒരു ചുണ്ടനി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവന്റെ മുമ്പിൽ വന്നു ഒരു ഡാൻസ് ചെയ്ത് പല്ലടിച്ച് കളിച്ചിട്ട് ചാടി പോയി. പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു ഐഡിയ, പെട്ടെന്ന് അവൻ ക്യാൻവാസ് എടുത്തു അവിടെ നിന്നുകൊണ്ട് ഒരു കുസൃതിയായ എലിയെ വരക്കുക. അതാണ് ചരിത്രത്തിന്റെ ആ മിക്കി മൗസ് എന്ന് പറയുന്ന വാൾട്ട് ഡിസ്നിയുടെ കഥാപാത്രം. അന്ന് ആ പള്ളി അച്ഛൻ അവനെ വാൾട്ട് ഡിസ്നിയെ കൊണ്ടുവന്ന ആ പള്ളിമേടയ്ക്ക് ആ കഥയില്ലായിരുന്നെങ്കിൽ ആരുണ്ടാവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. നീ പ്രതിസന്ധി എന്ന് കാണുന്ന തലത്തിന്റെ നടുവിൽ ക്രിയാത്മകമായി നിന്റെ കഴിവുകളെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റൂ ഇല്ല. ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ടോ? ആ കഴിവ് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ ഇടങ്ങളിൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവർ ദേവാലയത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. നവിശോഭിക്ക് വിശാലിയല്ല, നീ പള്ളി ചെന്നിട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ താഴെ നിന്നെ താഴെ പിടിക്കാൻ ആരുണ്ട്? നമ്മുടെ പള്ളി പള്ളി പുതിയവങ്ങളൊക്കെ അതുപോലെ എന്താ ആ ഉച്ചയൊക്കെ പള്ളി പുതിയോ തലേന്നേ അച്ചായന്മാരെ ഓരോ അച്ചായന്മാരെ കൊണ്ട് ഈ അധികം ചിന്തിക്കാത്തമാരെ പിടിക്കും. നീ അത് കാര്യം പറഞ്ഞാൽ മതി പുതിയോഗത്തിന്. ഞങ്ങൾ എന്തുണ്ട്? ആ കൂടെ താഴെ പിടിച്ചോളാം, സപ്പോർട്ടാണ്. ഈ വീണ്ടും വിചാരമില്ലാത്തവരിവിടെ വന്ന് കിടന്നിച്ചു അവസാനം താഴേക്കില്ലാണ്ട് ഇപ്പൊ പിടിക്കാൻ ആരും കാണത്തില്ല, പിടിക്കാൻ ആരും കാണത്തില്ല. ഒരു കാര്യം ഓർത്തണം, ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവ് ക്രിയാത്മകമായി ഉപയോഗിക്കപ്പെടാറുണ്ട്. ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടത്. അതുകൊണ്ടാ ഒരു സൂഫി കവി പറയുന്ന മനോഹരമായ ഒരു കവിത ഇങ്ങനെയാണ്, ദൈവം എന്ന് പറയുന്ന പദത്തിന് ഒരു പൂവിന്റെ ഭംഗിയാണ്, സ്നേഹം എന്ന് പറയുന്ന പദത്തിന് ഒരു ഇലയുടെ ഭംഗിയാണ്. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ഒരു പൂന്തോട്ടമാണ് എനിക്ക് ഓർമ്മ. ദൈവം എന്ന് പറയുന്ന പദത്തിന് ഒരു പൂവിന്റെ ഭംഗിയാണുള്ളത്, സ്നേഹം എന്ന് പറയുന്ന പദത്തിന് ഇരയുടെ ഭംഗിയാണ്.
ദൈവസ്നേഹം എന്ന് പറയുമ്പോഴോ? ഒരു പൂന്തോപ്പിന്റെ അല്ലേ, പൂന്തോപ്പ് തരുന്ന ദൈവം പൂ ചോദിച്ചാൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഏതൊക്കെ സമയത്ത് ഒരു കൂലി വേലക്കാരൻ ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി ഇപ്പോഴില്ല, അവന് 3 സെന്റ് വസ്തുവും വീടും വിറ്റാണ് ഇപ്പൊ പുതിയ കാലത്തെ ട്രീറ്റ്മെന്റ് പോയത്. എന്നിട്ടും അവന് ഗുണമായില്ല. അവസാനം അവൻ വാടക വീട്ടിലേക്ക് മാറി. രണ്ടുപേരുടെ പറഞ്ഞു, അച്ഛാ ഇത് ഞങ്ങൾക്ക് ചികിത്സിക്കാൻ മാർഗവുമില്ല, കുടിവേല ചെയ്ത് വാടക തുള്ളത് കൊണ്ട് ജീവിക്കുക. ഉടയപ്പം പറയാൻ തരുന്നെങ്കിൽ തരണ്ട പ്രേമുള്ള തമ്പുരം കൊടുക്കാൻ ഉദ്ദേശിച്ചു. അവൻ ഒന്നേ ചോദിച്ചോട്ട് കൊടുത്തു. 3 മരണം ഒരു പ്രസവത്തിൽ ഒരു IVF ചെയ്യുക, അവർ ദൈവം തമ്പുരാൻ കൊടുത്തു. രണ്ടാണൊരു പെണ്ണും അവൻ കണ്ണുനീരാണെന്ന് പറയുക. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ, തമ്പുരാൻ കൈ നിറച്ചു തന്നു. പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന ദൈവം നമുക്കൊപ്പം പ്രിയപ്പെട്ടു. പക്ഷേ നിന്റെ താലന്തുകൾ എന്തിനു വേണ്ടിയാണ് നീ ഉപയോഗിക്കുന്നത്? പിശാചു പറയുക, താഴോട്ട് ചാടാൻ താഴെപ്പിടിക്കാനാറുണ്ട്. പക്ഷെ നിന്റെ കഴിവായി അല്ല, ദൈവം നിലവിൽ തന്ന വിവേകം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, കഴിവ് തന്നവനെ പ്രസാദിപ്പിക്കാൻ, സൃഷ്ടിച്ചവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയത് നമുക്ക് പരിചിതമായ ഒരു പ്രലോഭനത്തിന്റെ ഉൾവശങ്ങളിലേക്കാണ്. ധ്യാനം തുടങ്ങുമ്പോൾ പിശാച് കർത്താവിനെ കൊണ്ടുപോയി, പക്ഷെ തിരിച്ചറിഞ്ഞു വെച്ച കർത്താവ് തല പിടിച്ചോണ്ടാണ് അല്ല തല നിവർത്തിയാവുന്നത്. കാരണം എന്താ? നിലപാടുകളുടെ വ്യക്തതയായിരുന്നു അതിന്റെ ഉന്നതങ്ങളിൽ. കാരണം പ്രലോഭനവും പരീക്ഷണവും നേരിടേണ്ടവന്ന നിമിഷങ്ങളിൽ തന്റെ ഹൃദയത്തെ ദൈവത്തോട് ചേർത്ത് വെക്കുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, നിങ്ങളുടെ ഹൃദയത്തെ ആരോട് ചേർത്ത് വെക്കണം? ദൈവം കഷ്ടതകൾക്ക് കാണുന്നില്ല, തമ്പുരാൻ നിങ്ങളെ പ്രസാദിപ്പിക്കും. ഒന്നും ദൈവം ഓർക്കുക, RCC കിടക്കയിൽ 23 സങ്കീർത്തനം വേദനയോ ചൊല്ലിയ ആ കുഞ്ഞിനെ കർത്താവ് കൂടുതൽ ഒരു വലിയ അനുഭവമായി നമ്മുടെ ഹൃദയത്തിൽ നിറയണം. രണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചത് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ, ഇഷ്ടമില്ലാത്തത് കേൾക്കാനാണ്. പക്ഷെ നിങ്ങളുടെ സമീപനം ദീർഘക്ഷമയും സൗമ്യതയും വിലയിക്കുന്ന ഒരു സമീപനം രൂപപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. 3, കഴിവില്ലാത്ത ഒരാളും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. കഴിവ് തന്നവനാരാണ്? ദൈവമാണ്. എന്റെ കഴിവ് ആരെ പ്രകാശിപ്പിക്കുന്നുള്ള ദൈവത്തെ പ്രകാശിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചോണ്ടിരിക്കുക, എറും മുതൽ ചുണ്ടരി മുതൽ സർവ്വതും. എന്തിനാ? നിങ്ങളെ ഉണർത്താം. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയാകുമ്പോൾ അത് നന്മയ്ക്ക് മുഖാന്തരമായി തീരും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് മണക്കാം. സ്വർഗ്ഗത്തിലാവേ, നല്ല നിമിഷങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. മാതാവിന്റെ സുന്ദരമായ ജീവിതത്തിന്റെ മുമ്പിൽ, ആ നിർമ്മലതയുടെ മുമ്പിൽ, ആ പാഠങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾ തലകൾ മണക്കുന്നു. പിശാചിനെ കൂട്ടിക്കൊണ്ടുപോയത് ദേവാലയത്തിന്റെ മുകളിലേക്ക്, പക്ഷേ തലയ്ക്കു മുകളിലുള്ള ദൈവത്തെ മറക്കാതെ നീ ഞങ്ങൾക്ക് കാണിച്ചെന്ന മാതൃക ജീവിതത്തിന്റെ ഓരോ നിമിഷവും മറക്കാതെ സൂക്ഷിക്കാൻ അവിടെ നീ ഞങ്ങളെ പഠിപ്പിക്കണം. നിങ്ങളെന്താകെ ജീവിതത്തിന്റെ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ എന്റെ തലയ്ക്കു മുകളിൽ എന്റെ കർത്താവ് എന്നുള്ള ആത്മബോധത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. എത്രയോ നിമിഷങ്ങളിൽ ഞങ്ങൾ കൂട്ടിത്തെറിച്ചിട്ടുണ്ട്, എത്രയോ നിമിഷങ്ങളിൽ ഞങ്ങളെ മറന്നു പോയിട്ടുണ്ട്, എത്രയോ നിമിഷങ്ങളിൽ ക്രോധം മൂലം ഭർത്ത വിചാരം ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നീ തന്ന സുഗതി, നീ തന്ന നിരക്ഷണയും ഒന്നും വിളിച്ച് സമചിത്തതയോടെ ലോകത്തിൽ ഇടപെടാൻ അവർ ഞങ്ങളെ പ്രേരിപ്പിക്കണം. ഏതെങ്കിലും ഭവനങ്ങൾ അത്തരം അനുഭവങ്ങളുടെ കടന്നു പോകുന്നു, അവിടെ ശാന്തിയുടെ അനുഭവത്തിനായി വ്യക്തിത്വങ്ങളുടെ ശാന്തി തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിവില്ലാത്ത ഒരാളും ഇന്നിവിടെ ഈ ഭൂലോകത്തിൽ ഓരോ മനുഷ്യരും കഴിവുകളെ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ എന്റെ കഴിവ് തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാകാൻ സഹായിക്കണം. ലോകം മുഴുവൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്, കർത്താവേ നീ ഞങ്ങളുടെ മനസ്സിലൊന്നും ജീവിക്കണമേ, നന്മകളാൽ ഞങ്ങളെ നിലനിർത്തണമേ, കുറവുകളെ പോക്കണമേ. ആയിരം പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നിസ്തുല നാമത്തിൽ തന്നെ.
എന്നെ എതിരേക്ക് ക്ഷണിച്ച ഇടവകളുടെ ചുമതലക്കാരായ എല്ലാ വൈദികളും ശ്രേഷ്ഠ ദോഷത്തിൽ ഈ പെരുന്നാൾ കൊണ്ടാടുന്ന വിശ്വാസ സമ്പത്തോടുകൂടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ദൈവം നന്മയുടെ ചിറകിൽ നിങ്ങളെ പരിപാലിക്കട്ടെ. അനുഗ്രഹീനമായ ഒരു പെരുന്നാൾ നിങ്ങൾക്ക് നേരുന്നു. ധന്യമായ ഒരു സ്വാതന്ത്ര്യ ദിനം വരുന്നുണ്ട്. നല്ലൊരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ നന്മയ്ക്കും സഭയുടെ സമാധാനത്തിനും ജീവിതത്തിന്റെ വിശുദ്ധിക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവാനുഗ്രഹിക്കട്ടെ. വാക്കുകൾ ഉപസംഹരിക്കുന്നു.